Guidance TV, Light for Life. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wa sallallahu wa sallama wa baraka ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. ثم أما بعد سهودر الماري سهودر الغالي الله هو سوتي جيبي كوان ونرى نبولي لابري مرطو غيم وصية تودو غيمان نمال سمساري كنا وشيم نشتم ولقدم بول وندا كنا نشتم بودا تكورشم ويدني كورشمان إذنيا ويل فالقدم نمالي വേട്ടയാടുന്ന വിഷയമാണ്. നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നറിയുമ്പോൾ, ചതിയിലകപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമവും വേദനയും. അൽ ഗബിൻ അത്തഗാബുൻ എന്നൊക്കെ പ്രയോഗങ്ങൾ പ്രമാണവചനങ്ങളിൽ നമ്മൾ വായിക്കുന്ന പ്രയോഗങ്ങളാണ്. അൽ ഗബിനുൽ ഫാഹിഷ്, الغبن اليسير എന്നൊക്കെ ഫിഖ് കിതാബുകളിൽ പ്രയോഗം കാണാം. അതൊക്കെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അധ്യായങ്ങളിലാണ് വായിക്കുക. നമ്മൾ കച്ചവടത്തിൽ പറ്റിക്കപ്പെട്ടാൽ, ഇടപാടിൽ ചതിക്കപ്പെട്ടാൽ, അവിടെയാണ് അൽഗബിൻ. വില കുറഞ്ഞൊരു സാധനം വിലയേറ്റി നമുക്ക് തന്നാൽ പിന്നെ അത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കൊള്ളരുതാത്തൊരു സാധനം കൊള്ളുന്നതെന്ന് പറഞ്ഞ് നമുക്ക് തന്ന് പിന്നെ നമുക്കത് ബോധ്യപ്പെടുമ്പോൾ, ആ കൊള്ളക്കൊടുപ്പാണ് ഗബിൻ. പക്ഷേ അപ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ള വിഷമം, പ്രയാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖശ്ശ ഫലൈസ മിന്ന എന്ന് പറഞ്ഞത് എന്തിനാ? ചതിക്കുന്നവൻ പറ്റിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത്. അത് ഈ ഒരു ഗബിനെ വിമർശിക്കാനും വിരോധിക്കാനുമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നൊരു വ്യക്തിയുടെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വന്നു, അൻ അദ്ഖിൽ യദക ഫീ, താങ്കളുടെ കൈയൊന്ന് ആ ഭക്ഷണത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന്. അപ്പോൾ ഫൈദഹു മബ്ലൂൽ, കൈ നനഞ്ഞ് കാണപ്പെട്ടു കൈയെടുത്തപ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹാദാ യാ സാഹിബ ത്വആം, ഇതെന്താന്ന് ചോദിച്ചു അയാളോട്. അപ്പോൾ അയാൾ പറഞ്ഞു, അസാബത്തുഹു സമാ, മഴ കൊണ്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നുണ്ട്, അഫല ജഅൽതുഹു ഫൗഖതഅം ഹത്താ യറാഹു നാസ്, താങ്കൾക്ക് ആ നനഞ്ഞത് മീതയാക്കി കൂടായിരുന്നില്ലേ ജനങ്ങൾക്ക് കാണാൻ? അഫല അസൽത റത്ബ അലാ ഹിദ വൽയാബിസ അലാ ഹിദ, മഴയേറ്റത് വേറെയും മഴയേൽക്കാതെ ഉണങ്ങിയത് വേറെയും ആക്കിക്കൂടായിരുന്നില്ലേ? ഹത്താ യബ്തഊൻ മാ യഅറിഫൂൻ, ആളുകൾക്ക് കാര്യം കണ്ട് അറിഞ്ഞ് വാങ്ങിക്കാൻ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖശ്ശ ഫലൈസ മിന്ന, ചില നിവേദനങ്ങളിൽ മൻ ഖശ്ശന ഫലൈസ മിന്ന, കൊള്ളക്കൊടുപ്പിൽ ക്രയവിക്രയങ്ങളിൽ സാധാരണ ഈ അൽ ഗബിൻ പരാമർശിക്കപ്പെടാറുണ്ട്. അത് പറ്റിക്കപ്പെടലാണ്, ചതിക്കപ്പെടലാണ്. പറ്റിക്കപ്പെട്ടാൽ ചതിക്കപ്പെട്ടാൽ ഒരാൾക്കുണ്ടാകുന്ന വിഷമവും വ്യഥയും ഒക്കെ ഈ പ്രയോഗം അറിയിക്കുന്നുണ്ട്. അതൊരു കൊള്ളക്കൊടുപ്പിൻ്റെയും ഇടപാടിൻ്റെയും വിഷയത്തിൽ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഒരു കവിത, മുലൂഖു ബനിൽ അബ്ബാസി ഫിൽ കുത്തുബി സബഅത്തുൻ വലം യഅതിന അൻസാമിനി മിൻഹുമു കുതുബു കദാലിക അഹ്ലുൽ കഹ്ഫ് ഫിൽ കഹ്ഫി സബഅത്തുൻ ഖിയാറുൻ ഇദാ ഉദ്ദു വസാമിനുഹും കൽബു എന്ന് തുടങ്ങിയിട്ടൊരു കവിത ഉണ്ട്. അതിൽ പറയുന്നത് അബ്ബാസി ഖലീഫമാരെ കുറിച്ചാണ്. അബ്ബാസി ഖലീഫമാർ ഏഴ് പേർ, അവരുടെ വിഷയത്തിൽ രേഖ വന്നിട്ടുണ്ട്, വസീയത്തുണ്ട് അവർ ഖലീഫമാരാണെന്ന വിഷയത്തിൽ. എട്ടാമനെക്കുറിച്ച് അങ്ങനെ ഒരു രേഖയില്ല എന്നാണ് കവി പറയുന്നത്. എങ്ങനെയാണ് ആ രേഖ? കദാലിക അഹ്ലുൽ കഹ്ഫ് ഫിൽ കഹ്ഫി സബഅത്തുൻ, ഗുഹാവാസികൾ ഗുഹയിൽ ഏഴ് പേരാണ്, അവരൊക്കെ വിശുദ്ധരാണ്, വിശിഷ്ടരാണ് അവർ എണ്ണപ്പെട്ടാൽ. ഖിയാറുൻ ഇദാ ഉദ്ദു വസാമിനുഹും കൽബു,
ഏഴുപേർ ഗുഹാവാസികൾ, എട്ടാമൻ കെൽബാണ്. കെൽബ് എന്ന് പറഞ്ഞാൽ ഗുഹാവാസികളുടെ നായ. അപ്പോൾ കവി അൽ ദുഉബുൽ അൽ ഖുസാഇ എന്ന് പറയും. ഇവിടെ അബ്ബാസി ഖലീഫമാർ ഏഴ് പേർ, എട്ടാമൻ നായയാണ് എന്നാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് അൽ മുഅ്തസിം ബില്ലയാണ്. ഇത് ഈ കവി അവതരിപ്പിക്കാനുള്ള കാരണം ഈ ഗബിനാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ കവി ഒരു ഷീ പക്ഷപാതിയും റാഫുദി ചിന്താഗതിക്കാരനുമാണ്, വൃത്തിയട്ട തലച്ചോറിൻ്റെ ആളാണ്. പക്ഷേ കവിത അയാളിൽ അഭാവന വിജൃംഭിതമാകാനുള്ള കാരണം ഈ ഒരു വിഷമാണ്. എൻ്റെ വിഷമം, അന്ന് അമവികളോട് പിടിച്ചു വാങ്ങിയതാണ് അബ്ബാസികളുടെ ഖിലാഫത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം ഇവിടെ ഖിലാഫത്തു നുബുവ്വയായിരുന്നു 30 വർഷം. അത് 4 ഖുലഫാക്കൾ ഭരിച്ച്, പിന്നെ അമവികളുടെ ഭരണമാണ്. അത് മുആവിയ റളിയല്ലാഹു തആലാ അൻഹുവിൽ തുടർന്നു. പിന്നെ 132ലാണത് അവസാനിക്കുന്നത്. ഈ ഉമവികളുടെ ഭരണം, അതിനെതിരിൽ നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആളുകൾ പ്രവർത്തിച്ചത്. അമവികളോട് അംഗം വെട്ടി അമവികളിൽ നിന്ന് അവസാനത്തെ ഭരണാധികാരി മർവാൻ ഇബ്നു മുഹമ്മദ് അയാളിൽ നിന്ന് അധികാരം പിടിച്ചു വാങ്ങുമ്പോൾ, അയാളെ തകർത്ത് അധികാരം പിടിച്ചു വാങ്ങുമ്പോൾ നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് അവരാണ് ഇതിന് അർഹർ, യോഗ്യർ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്. ആളുകൾ അബ്ബാസികൾക്ക് വേണ്ടി, അലവികൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്തത് അമവികൾക്കെതിരിൽ. പക്ഷേ അമവികൾ തകർക്കപ്പെട്ടു, അധികാരം എതിരാളികൾക്ക് വന്നു. പക്ഷേ അധികാരത്തിൽ ഏറിയതാരാ? നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അധികാരം വാങ്ങുമ്പോൾ ആരായിരുന്നു വരേണ്ടിയിരുന്നത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സന്തതികളാണ്. പക്ഷേ അധികാരത്തിൽ വന്നതാരാണ്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സന്താന പരമ്പരയിലാണ്. അതാണ് വിഷയം. ആദ്യത്തെ അബ്ബാസി ഖലീഫ ഹിജ്റാബ്ദ 132ൽ അധികാരത്തിലേറുമ്പോൾ അത് അബുൽ അബ്ബാസ് അസഫാഹാണ്. അബുൽ അബ്ബാസ് അസഫാഹ്, അബുൽ അബ്ബാസ്, അയാളുടെ പേര് അബ്ദുള്ള, അബ്ദുള്ള ഇബിനു മുഹമ്മദ് ഇബിനു അലി ഇബിനു അബ്ദില്ല ഇബിനു അബ്ബാസ് ഇബിനു അബ്ദുൽ മുത്തലിബ് ഇബിനു ഹാഷിം ഇബിനു അബ്ദ് മനാഫ് ഇബിനു ഖുസൈ ഇബിനു കിലാബ്. അബ്ദുള്ള ഇബിനു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ മകൻ അലി, അലിയുടെ മകൻ മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ അബ്ദുള്ള. ഈ അബ്ദുള്ളയാണ് ഒന്നാമത്തെ അബ്ബാസി ഖലീഫ, അബുൽ അബ്ബാസ് അസഫാഹ്. അപ്പോൾ അധികാരം വന്നതായിരിക്കാം അബ്ബാസ് റളിയല്ലാഹു തആലൻ്റെ സന്താന പരമ്പരയിലാണ്. ആരില്ല വന്നില്ല? അലി റളിയല്ലാഹു തആലൻ്റെ സന്താന പരമ്പരയിൽ വന്നില്ല. യഥാർത്ഥത്തിൽ നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആളുകളൊപ്പം കൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, അതിൽ രക്തസിക്ത താണ്ഡവങ്ങളാണ്. അമവി ഖിലാഫത്തിനെ തകർത്ത് അബ്ബാസികൾ അധികാരത്തിൽ വരുന്ന ആ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഏറെ വികാരനിർഭരാണ്. പക്ഷേ അബ്ബാസികൾ അധികാരത്തിൽ വന്നപ്പോൾ നബി കുടുംബത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ച പലർക്കും വലിയ വിഷമമായി, വലിയ പ്രയാസമായി. ആ ഒരു പ്രയാസം അത് അബ്ബാസി ഖിലാഫത്തിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഓരോ ഘട്ടത്തിലും എന്നുള്ളത് നമ്മൾ ചരിത്രം വായിക്കുന്ന വിഷയമാണ്. ദുഉബുൽ അൽ ഖുസാഇ അബ്ബാസി ഖലീഫ മഅ്മൂന്റെയും അതേപോലെ ശേഷം മുഅ്തസിം ബില്ലയുടെയൊക്കെ കാലത്തുണ്ട്. അയാൾക്ക് ഈ ഒരു വികാരം, വേദന, അയാൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. കാരണം അയാൾ കൊടിയ ഷീ പക്ഷപാതി കൂടിയായിരുന്നു. ആ വേദനയിലാണ് അയാൾ ഈ പാടിയത്. മുലൂക്കു ബനിൽ അബ്ബാസ് ഫിൽകുത്ത് ബി സബ്അത്തുൻ ഹാറൂൻ റഷീദ്, അല്ലെങ്കിൽ രേഖ അനുസരിച്ച് അബ്ബാസി ഖലീഫമാർ 7 പേരാണ്. എട്ടാമനെക്കുറിച്ച് നമുക്കൊരു രേഖ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ദുഉബുൽ ഖുസാഇ മുഅ്തസിം ബില്ല ഖലീഫ ആയപ്പോഴത്തേക്ക് പറ്റ അബ്ബാസി വിരോധിയായി പരിണമിച്ചിരുന്നു. അപ്പോൾ എട്ടാമനായിട്ട് മുഅ്തസിം ബില്ല വന്നപ്പോൾ ഇയാളെക്കുറിച്ച് നമുക്ക് രേഖയില്ല എന്ന് പറഞ്ഞിട്ട് മുഅ്തസിം ബില്ലയെ എതിർക്കുകയാണ്. പിന്നെ മാത്രമല്ല ചിത്രീകരിക്കുകയാണ് ആരോട്? അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായയോട്. എന്താ പറഞ്ഞത്? കദാലിക അഹ്ലുൽ കഹ്ഫ് ഫിൽ കഹ്ഫി സബ്അത്തുൻ, അഹ്ലുൽ കഹ്ഫ് ഗുഹാവാസികൾ 7 പേരാണ്. ഖിയാറുൻ ഇദാ ഉദ്ദു വസാമിനുഹും കെൽബു, ഗുഹാവാസികൾ എട്ടാമൻ നായയാണ്. അപ്പോൾ ഇവിടെ അബ്ബാസി ഖലീഫ്മാരിൽ എട്ടാമൻ കെൽബാണ് എന്നാണ് അയാളുടെ ഉപമ. അബ്ബാസി ഖലീഫ്മാരെ ആദ്യത്തെ ആൾ അബുൽ അബ്ബാസ് അസഫാഹ്, രണ്ടാമത്തേത് അബു ജാഫർ അൽ മൻസൂർ, മൂന്നാമത്തേത് ഹാദി, പിന്നെ മഹദി, പിന്നെ ഹാറൂർ റഷീദ്, പിന്നെ അമീൻ, പിന്നെ മഅ്മൂൻ. എട്ടാമത്തെ ആളാണ് ആര്? മുഅ്തസിം ബില്ല. ഇപ്പോൾ ഈ പറയപ്പെട്ട
ഉപമിക്കപ്പെട്ട വ്യക്തിത്വം. അത് സിമ്പിളിലെ ചില്ലറ കാരണമൊന്നായിരുന്നില്ല, പക്ഷേ ഈ കവി വൃത്തികെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അയാൾ ആ കവിതയിൽ തുടർന്നുണ്ട്, ഇന്നീല ഓളിൽ കൽബ അൻ ദിക്രിഹി ബികുമു ലി അന്ന കദൂദംബിൻ വലൈസ ലഹൂദംബുൻ. എന്താ പറയണറിയോ, ഞാൻ എട്ടാമൻ നായയാണെന്ന് പറഞ്ഞു, ആ നായയെ നിങ്ങളോട് ചേർത്ത് പറഞ്ഞതിൽ എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ അതിനെ കുറച്ച് ഉയർത്തി നിർത്തുകയാണ് നായ. കാരണം ലി അന്ന കദൂദംബിൻ, മുഅ്തസിലും പിള്ളയോട് പറയാണ്, നീ കുറ്റങ്ങളുള്ള തെറ്റുകളുള്ള പാപഭംഗിലമായ പശ്ചാത്തലമുള്ള ആളാണ്, വലൈസ ലദൂഹുദംബുൻ, നായക്കൊരു കുറ്റമല്ല ഒരു തെറ്റുമില്ല, അതുകൊണ്ട് നായയെയും നിന്നെയും ചേർത്ത് പറഞ്ഞതിൽ എനിക്ക് പരിഭവമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, വഹമ്മൂക തുർക്കിയുൻ അലൈഹി മഹാനത്തുൻ ഫ അൻത ലഹു ഉമ്മു വ അൻത ലഹു അബു എന്നൊക്കെ പറഞ്ഞ് ഈ ദുഉൽ ഖുസായി ആ കവിതയിൽ എന്തു ചെയ്യാണ്, ശരിക്ക് അബ്ബാസി ഖലീഫമാരെ, പ്രത്യേകിച്ച് മുഅ്തസിം പിള്ളയെ എന്തു ചെയ്യാണ് അധിക്ഷേപിച്ച് പിന്നെ ആക്ഷേപിച്ച് മോശപ്പെടുത്തി പാടുകയാണ്, തുടരുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിഷയം അത് ചതിക്കപ്പെട്ടാൽ, പറ്റിക്കപ്പെട്ടാൽ, വഞ്ചിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദന വിഷമം, അതിൻ്റെ ഒരു വിഷയമാണ്. അത് മനുഷ്യരെ ഈ ദുനിയാവിൽ വല്ലാതെ വേട്ടയാടും എന്നുള്ളതാണ്. അതിൻ്റെ താൻ ഏത് വിഷയത്തിൽ പറ്റിക്കപ്പെട്ടാൽ അതിനനുസരിച്ച് ആളുടെ പിന്നെ അവസ്ഥ പരിണമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നൊരു വിഷയമാണ് ഇമാം സീബവൈഹി അംറു ബിൻ ഉസ്മാൻ സീബവൈഹി. അദ്ദേഹം മരിച്ചതെങ്ങനെ, ഈ ഖബിന് ഇരയായിട്ടാണ്. അദ്ദേഹം ജനസമക്ഷം ഒരു കൊടിയ ചതിക്ക്, ഒരു വഞ്ചനയ്ക്ക് വിധേയനായി എന്നുള്ളതാണ്. സീബവൈഹി അദ്ദേഹം പേർഷ്യക്കാരനാണ് അസലിൽ, പക്ഷേ അദ്ദേഹം ബസ്രയിൽ വന്നു. അന്നു മാത്രമല്ല, അദ്ദേഹം നഹ്വിലും ലുഗയിലും ഭാഷയിലും വ്യാകരണത്തിലും ഇമാമാണ്. ഇമാം സീബവൈഹി, അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും എന്നും പ്രശംസനീയമാണ്. ഖലീൽ ബിനു അഹമ്മദ് അൽ ഫറാഹീദിയുടെ ശിഷ്യനാണ് ഇമാം സീബവൈഹി. അതുകൊണ്ട് തന്നെ ഗുരുവിനെപ്പോലെ വിജ്ഞാനത്തിൽ, ഈ വിഷയങ്ങളിൽ അദ്ദേഹം നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു. ഈ ഇമാം സീബവൈഹി, അദ്ദേഹം മരിക്കാൻ കാരണം എന്താ, അദ്ദേഹം അലി ഇബ്നു ഹംസ അൽ ഖിസായിയുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ട ചരിത്രമുണ്ട്. അലി ഇബ്നു ഹംസ അൽ ഖിസായി, അദ്ദേഹം കൂഫയിലാണ്, സീബവൈഹി ബസറയിലാണ്. അന്ന് ഹാറൂൺ റഷീദ് ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക തലസ്ഥാന നഗരികളാണ് കൂഫയും ബസറയും. അള്ളാഹു സുബ്ഹാനഹു തആല നാടുകൾക്ക് അതിൻ്റെ ഇസ്സത്ത് തിരിച്ചു നൽകുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക തലസ്ഥാന നഗരികളാണ് കൂഫയും ബസറയും, ഇറാഖിൽ. അപ്പോൾ ബസറയിൽ ഇമാമാണ് സീബവൈഹി, കൂഫയിൽ ഇമാമാണ് ഇമാം അലി അൽ ഖിസായി. അവരാം തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഒരു വിഷയത്തിൽ സംവാദം നടക്കുന്നത്. ആ സംവാദത്തിൻ്റെ വിഷയം അൽ മസ്അലത്തു സുംബൂരിയ എന്ന് പറയും. ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെപ്പാടെ എല്ലാവരും പ്രയാസപ്പെടും. കുൻതു അദുന്നു അന്ന സുംബൂർ അഷദ്ദു ലസ്അതൻ മിനൽ അഖ്റബി ഫഇദാ ഹുവ ഹി ഔ ഫഇദാ ഹുവ ഇയാഹ തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ് പിന്നെ മസ്അലത്തുൽ മസ്അലത്തു സുംബൂരിയ. എന്തായാലും ഇമാം സീബവൈഹിയുടെ പക്ഷമായിരുന്നു, അഭിപ്രായമായിരുന്നു ശരി. അതൊന്നുകൂടി പറയുകയാണെങ്കിൽ, ഈദ അൽ ഫുജായിയ്യക്ക് ശേഷം വരുന്ന ഇസ്മിൻ്റെ വിഷയത്തിലാണ്, അത് മർഫു ആണോ അല്ലാതെ അതല്ല റഫു ചെയ്യപ്പെട്ടതാണോ അല്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വിഷയമാണ്. സീബവൈഹിയുടെ പക്ഷമായിരുന്നു ശരി. ഇമാം സീബവൈഹി അതിൽ ശരി അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വശം ശരിവെക്കുന്ന രീതിയിലാണ് ആയത്തുകളും ഹദീസുകളൊക്കെ ഉള്ളത്. അലി അൽ ഖസായിയുടെ പക്ഷം അതിൽ ശരിയുടെ പക്ഷമായിരുന്നില്ല. ഇവർ തർക്കിച്ചു, സംവാദം ഏർപ്പെട്ടു. ഒന്നി സീബവൈഹിയാണ്, അദ്ദേഹം ഇമാമാണ്. അലി അൽ ഖിസായി അതേപോലെ തന്നെ ഇമാമാണ്. രണ്ടാളുടെയും ഉസ്താദ് ഖലീൽ ബിൻ അഹമ്മദ് അൽ ഫറാഹീദിയാണ്. അപ്പോൾ ഈ സംവാദം സംഘടിപ്പിക്കുന്നത് അന്നത്തെ ഹാറൂൺ റഷീദിൻ്റെ മന്ത്രിമാരിൽ യഹ്യ ഇബ്നു ഖാലിദ് അൽ ബർമക്കിയാണ്. അപ്പോൾ സംവാദത്തിൽ രണ്ടാളുടെയും അഭിപ്രായം വ്യത്യസ്തമായി വന്നു. അപ്പോൾ യഹ്യ അൽ ബർമക്കി പറഞ്ഞു, നിങ്ങൾ രണ്ടാളും രണ്ട് ഇമാമന്മാരാണ്, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ വേറൊരു ആള് വിധി പറയാനാരാ. അപ്പോൾ അലി അൽ ഖസായി പറഞ്ഞു, ആറാബികൾ എല്ലാ ദിക്കുകളിൽ നിന്നും ആറാബികൾ ഇതാ രാജമുഖത്തേക്ക്
ആഗതരായിട്ടുണ്ട്. അതുകൊണ്ട് അറാബികളെ വിധി കർത്താക്കളാക്കി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അറാബികൾ ശരിയാണ്, അന്ന് സ്ഫുടഭാഷികളാണ്, വ്യാകരണം വശമുള്ളവരാണ്, അതിൽ വിധി പറയാൻ യോഗ്യരുമാണ്. പക്ഷേ അറാബികൾ വന്നപ്പോൾ അറാബികൾ നോക്കുന്നത് ശരിയേത് തെറ്റേത് എന്നുള്ളതല്ല, അറാബികൾ നോക്കുന്നത് ആർക്കാണ് രാഷ്ട്രീയ സ്വാധീനം എന്നുള്ളതാണ്, എവിടുന്നാണ് വല്ലതും കിട്ടുക എന്നുള്ളതാണ് അവരുടെ വിഷയം. അതുകൊണ്ട് തന്നെ അലി അൽ കിസായി അന്ന് ഹാറൂൺ റഷീദിനോടടുത്ത് സ്വാധീനമുള്ള പണ്ഡിതനായിരുന്നു. വിഷയം അലി അൽ കിസായിയുടേതല്ല, വിഷയം അറാബികളുടേതാണ്. അപ്പോൾ സീബവൈഹി ബസറക്കാരനാണ്. വിഷയം കൂഫയിലാണ് നടക്കുന്നത്. കൂഫയിൽ അലി അൽ കിസായി വളരെയധികം സ്വാധീനമുള്ള പണ്ഡിതനുമാണ്. അതുകൊണ്ട് തന്നെ അറാബികൾ തങ്ങളുടെ കേവല ദുനിയാവിന് വേണ്ടിയിട്ട് അലി അൽ കിസായിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന് പറഞ്ഞു. ഇമാം സീബവൈഹി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ശരി, അത് അദ്ദേഹത്തിന് തീർത്തും പേർത്തും ബോധ്യമുണ്ട്. പക്ഷേ അറാബികൾ ഇങ്ങനെ വിധിച്ചത് കാരണത്താൽ അദ്ദേഹം നന്നായി വിഷമിച്ചു. താൻ ഒരു കൊടിയ ചതിയിലകപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്, കാരണം ഈ വിഷയങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചത് ഒരു അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ചില ആളുകൾ അതിന് പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വിഷമമായി. എന്ന് മാത്രമല്ല, യഹ്യ അൽ ബർമക്കിയോട് ചിലർ പറയും ചെയ്തു, ബസറയിൽ നിന്ന് കൂഫയിലേക്ക് സീബവൈഹി വന്നത് വല്ലതും പ്രതീക്ഷിച്ചിട്ടാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നിരാശപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് കൈമടക്കി കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നൊരവസ്ഥയുണ്ട്. അതോടുകൂടി സീബവൈഹി, ഇമാം സീബവൈഹി എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അമർ ബിൻ ഉസ്മാൻ, സീബവൈഹി എന്ന് അദ്ദേഹത്തിന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമാണ്. രണ്ട് കവിളുകളും ആപ്പിൾ കണക്കെ തുടുത്ത് ഭംഗിയിൽ ഇമാം സീബവൈഹി. ഒപ്പം അദ്ദേഹം പ്രഗത്ഭ പണ്ഡിതനാണ്, നിസ്തർക്കമാണ്. അന്ന് ഇമാം സീബവൈഹി അദ്ദേഹം മരണപ്പെടുന്നത് ഷിറാസിൽ വെച്ചാണ്, 180 അല്ലെങ്കിൽ 186 ഹിജ്റയുടെ 180-ൽ 186 അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ എഴുതിയ അൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥം, വ്യാകരണത്തിൽ അന്ന് മുതൽ ഇന്നോളം സമാനമായിട്ടൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല. അൽ കിതാബ് എന്ന് പറയുന്ന ഖുർആനുൻ നഹ്വ് എന്നാണ് അതിന് ചരിത്രം നൽകിയ പേര്. ഖുർആനുൻ നഹ്വ്, നഹ്വിലെ ഖുർആൻ, അത്ര ആധികാരികമായ പ്രഗത്ഭമായ രചന അന്ന് എഴുതിയ ആളാണ് ആര്? ഇമാം സീബവൈഹി. അദ്ദേഹത്തിന് 32-ാം വയസ്സിൽ, ചില റിപ്പോർട്ടുകളിൽ 38-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നു സീബവൈഹി റഹ്മത്തുള്ളാഹി അലൈഹി ആ ചെറുപ്രായത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ കിതാബ് ആധുനിക വ്യാകരണത്തിൽ ഇന്നും ഏറ്റവും വലിയ അവലംബ ഗ്രന്ഥമാണ് അൽ കിതാബ്, സീബവൈഹിയുടെ അൽ കിതാബ് വ്യാകരണ ഗ്രന്ഥം. ഈ ഇമാം സീബവൈഹിയാണ് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ കൂഫ വിടുകയാണ്. കൂഫ വിട്ട് അദ്ദേഹം തൻ്റെ ജന്മനാടായ പേർഷ്യയിലേക്ക് മടങ്ങുകയാണ്, ഷിറാസിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ ശിഷ്യൻ അൽ അഹ്ഫഷ് അൽ ഔസത്ത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അൽ അഹ്ഫഷ്. ആ അൽ അഹ്ഫഷിനോട് അദ്ദേഹം തൻ്റെ ഈ വിഷമം പറയുന്നുണ്ട്, തൻ്റെ ഈ വേദന പറയുന്നുണ്ട്. അറാബികളുടെ ആ നിലപാടിൽ തനിക്കുണ്ടായ ആ ദുഃഖം അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആ വേദനയെ തുടർന്നാണ് മരിക്കുന്നത്. യു അമ്മിലു ദുന്യ ലിതബഖാലഹു ഫവാഫൽ മനിയത്തു ദൂനൽ അജൽ ഫബാതയസ്കി ഉസൂലൻ നഖീൽ ഫബാആശൻ നഖീൽ വമാതറജുൽ. വളരെ അർത്ഥഗർഭമായിട്ടുള്ള രണ്ട് വരി കവിതകൾ ചൊല്ലി ആ വിഷമത്തിൽ കടന്ന് സീബവൈഹി പിന്നീട് ഷിറാസിൽ മരണപ്പെടുകയുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിഷയം ഇതൊക്കെ ഒരു ആമുഖം എന്ന പോലെയാണ്. വിഷയം ഒരു വ്യക്തിക്ക് താൻ ചതിക്കപ്പെട്ടു എന്നറിയുമ്പോൾ, താൻ വഞ്ചിക്കപ്പെട്ടു എന്നറിയുമ്പോൾ, മറ്റൊരാളുടെ പണിയിൽ കുബുദ്ധിയിൽ താൻ വീണു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം, ആ ഒരു പ്രയാസം, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. നമ്മളുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല യൗമു തഗാബുൻ എന്ന് വിശേഷിപ്പിച്ചൊരു ദിവസമുണ്ട്, എന്ന് പേര് വിളിച്ചൊരു ദിവസമുണ്ട്. യൗമു തഗാബുൻ, യൗമ യജ്മഉകും ലിയൗമിൽ ജംഉ ദാലിക യൗമു തഗാബുൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. യൗമുൽ ജംഉന് വേണ്ടി, യൗമുൽ ജംഉ എന്ന് പറഞ്ഞത് പരലോകത്തിൻ്റെ ഒരു പേരാണ്. അവിടെ എല്ലാവരും, ആദ്യാന്തമുള്ള മനുഷ്യർ, ആബാലവൃതം ജനങ്ങൾ, പടപ്പുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ. അതിനാൽ അതിന് യൗമുൽ ജംഉ എന്ന് പേരിട്ടു. ആ യൗമുൽ ജംഉന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം
ദാലികയോ മുത്തഖാബുൻ, ആ ദിവസം തഖാബുനിൻ്റെ ദിവസമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അപ്പോൾ എന്താണ് അവിടെ താൻ വഞ്ചിക്കപ്പെട്ടു, താൻ പരാജയപ്പെടുത്തപ്പെട്ടു, അപ്പോഴുണ്ടാകുന്ന വിഷമം, അപ്പോഴുണ്ടാകുന്ന വേദന, അവിടെ വെളിപ്പെടുന്നതായ ദുഃഖം എന്താണ്? ഇങ്ങനെയാണ്, അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതത്തിൽ ശരിക്ക് വായിക്കേണ്ട ഒരു ഭാഗമാണ്. പരലോകത്ത് ദുനിയാവിൽ നമ്മൾ വഞ്ചിതരായതിൻ്റെ, ദുനിയാവ് നമ്മളെ ചതിച്ചതിൻ്റെ വേദനകളും വിഷമതകളും വെളിപ്പെടും. എപ്പോൾ? അവിടെ നമ്മൾ പരാജിതരായി പരിണമിക്കുമ്പോൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊസു ബില്ലാഹ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാളുകളെക്കുറിച്ച് പറഞ്ഞില്ലേ? മൂന്നാളുകളെക്കുറിച്ച് പറഞ്ഞു. എന്താ അവരെക്കുറിച്ച് പറഞ്ഞത്? അവ്വലു ഖൽഖില്ലാ തുസഅറു ബിഹി മുന്നാർ, നരകം ആളി കത്തിക്കപ്പെടുന്ന മൂന്ന് പേർ. ചില നിവേദനങ്ങളിൽ ഉലായിക സലാസ, ആ മൂന്ന് കൂട്ടർ. അവ്വലു ഖൽഖില്ലാ തുസഅറു ബിഹി മുന്നാർ എന്നാണ്. അള്ളാഹു നരകത്തെ കത്തിക്കും. നരകത്തിന് ഇന്ധനൻ്റെ നരകം കത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹു അജർനാമിനാർ. പക്ഷേ അതിനൊന്നും കൂടി അള്ളാഹു ആളി കത്തിപ്പിക്കും അന്ത്യനാളിൽ. അതിന് മൂന്ന് മനുഷ്യരെയാണ്, മൂന്ന് കൂട്ടരെയാണ് വിറകാക്കുക, ആളി കത്തിക്കാൻ. ആ മൂന്ന് കൂട്ടർ ആരാ? ചില നിവേദനങ്ങളിൽ ഇദഖാന യൻസിലു റബ്ബുന ഇദഖാന യൗമൽ ഖിയാമ ലിയഖ്ദിയ ബൈനൽ ഇബാദ്, അടിയാറുകൾക്കിടയിൽ വിധി പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതാല യൻസിലു അവതരിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല യൻസിലു അവതരിപ്പിക്കും. ഫഅവ്വലു മൻ യദഉ, അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരണയ്ക്ക് വേണ്ടി ആദ്യം വിളിക്കൽ, ആദ്യം വിളിക്കൽ മൂന്ന് പേരെയാണെന്ന്, മൂന്ന് പേരെയാണെന്ന്. ഈ ഹദീസ് വിശാലമായൊരു ഹദീസാണ്. അതിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം. ഫസുഹിബ അലാ വജിഹി ഹത്ത ഉൽഖിയ ഫിന്നാർ, ഈ മൂന്ന് കൂട്ടരിൽ ഓരോരുത്തരുടെയും മുഖം നിലത്തുരമ്മിയിട്ടാണ് വലിക്കുക എന്നാണ്. ഫസുഹിബ അലാ വജിഹി, അവൻ്റെ മുഖം നിലത്തുരതിയിട്ട് അവൻ വലിക്കപ്പെടും. ഹത്ത ഉൽഖിയ ഫിന്നാർ, അവൻ നരകത്തിൽ എറിയപ്പെടാൻ. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഒരാൾ മുഖം നിലത്തുരച്ച് വലിക്കപ്പെടുന്ന ആലോചിച്ച് നോക്കിയേ. അയാളുടെ കാലാണ് വലിക്കുന്നത്, നിലം മുഖം നിലത്ത്, അങ്ങനെ വലിക്കപ്പെടും നരകത്തിലേക്ക്. എന്നിട്ട് ഹത്ത ഉൽഖിയ ഫിന്നാർ, നരകത്തിൽ എറിയപ്പെടുന്നതാണ്. മൂന്ന് കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ആ മൂന്ന് കൂട്ടരാരറിയോ? ഹദീസിൻ്റെ പ്രയോഗത്തിൽ റജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ, ഒന്നാമത്തെ ആൾ തഅല്ലമൽ ഇൽമ, അറിവ് പഠിച്ച ആളാണ്. വഅല്ലമഹു, അത് പഠിപ്പിച്ച ആളാണ്. വഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതിയ ആളുമാണ്. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. രണ്ടാമത്തെ ആളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറജുലുൻ ഖുതില ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ്. മൂന്നാമത്തെ ആളെക്കുറിച്ച് ഹദീസിലുള്ളത് വറജുലുൻ കസീറുൽ മാൽ, കുറേ സമ്പത്തുള്ള വ്യക്തിയാണ്, കുറേ സമ്പത്തുള്ള വ്യക്തിയാണ്. ഈ മൂന്നാളുകളും പരലോകം പോകുന്നത് എങ്ങനെ? അവരുടെ ധാരണ എന്താ? അവരുടെ വിശ്വാസം എന്താ? അതവിടെ പരലോകത്തുള്ള വിചാരണയിൽ നമുക്ക് തെളിയും. അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യത്തെ ആളോട് ചോദിക്കും, മാദാ അമിൽത ഫീമാ ഉല്ലിംത, നീ പഠിപ്പിക്കപ്പെട്ടതിൽ നീ ചെയ്തത് എന്താണ്? നിന്റെ കർമ്മം എന്ത്? മാദാ അമിൽത ഫീമാ ഉല്ലിംത, കാരണം എന്താ? തഅല്ലമൽ ഇൽം വഅല്ലമഹു വഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതിയ ആളാണ്, അറിവ് അഭ്യസിച്ച ആളാണ്, അറിവ് പകർന്ന ആളുമാണ്. അപ്പോൾ ചോദ്യം, മാദാ അമിൽത ഫീമാ ഉല്ലിംത, അപ്പോൾ അയാൾ എന്താ പറയുക? തഅല്ലംതുൽ ഇൽമ ഫീക് വഅല്ലംതുഹു വഖറഅത്തുൽ ഖുർആൻ, നിനക്ക് വേണ്ടി ഞാൻ ഇൽമ അഭ്യസിച്ചു, പഠിച്ചു, ഞാനത് പഠിപ്പിച്ചു, ഞാൻ ഖുർആൻ ഓതി. ഇതാണ് അയാൾ പ്രതികരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല എന്താ പറയാറ് അയാളോട്? കദബ്ത്, നീ പറഞ്ഞത് നുണയാണ്. അപ്പോൾ മലക്കുകൾ സാക്ഷികളാണല്ലോ. കദബ്ത്, നീ പറഞ്ഞത് കളവാണ്. നീ എന്തിനാണ് അറിവ് അഭ്യസിച്ചത്, അഭ്യസിപ്പിച്ചത്, ഖുർആൻ ഓതിയത്? അത് നീ ആലിം എന്ന് വിളിക്കപ്പെടാനാണ്. നീ കാര്യ, നല്ല പാരായണക്കാരൻ എന്ന് വിളിക്കപ്പെടാനാണ്. അതവിടെ പറയപ്പെട്ടിട്ടുണ്ട്, ഇവിടെ നിനക്കുള്ളത് ഇതാണ്. അതാണ് ഫസുഹി ബാല വജിഹി ഹത്ത ഉൽഖിയ ഫിന്നാർ, മുഖ നിലത്തൊരതി വലിക്കപ്പെടും, നരകത്തിൽ എറിയപ്പെടും. അള്ളാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. നോക്കി, നിങ്ങൾ ഒരു പണ്ഡിതൻ, ഒരു കാര്യ വിചാരണയുടെ വേദിയിലെത്തിയിട്ട് ഇങ്ങനെ ഒരു വിചാരണ നേരിടുമ്പോൾ അയാളുടെ പ്രതീക്ഷ എന്താണ്? പക്ഷേ അയാൾക്ക് ലഭിച്ചതെന്താണ്? അവിടെയാണ് ദുനിയാവ് തന്നെ ചതിച്ചതിൽ, പറ്റിച്ചതിൽ അയാൾക്ക് നഷ്ടബോധം. ആ വേദന, ആ വിഷമം എത്രയായിരിക്കും? അതാണ് പ
പരലോകത്തിൻ്റെ വിഷയം. അതുകൊണ്ടാണ് യൗമുത്തഗാബുൻ വദാലിക യൗമുത്തഗാബുൻ എന്ന പരലോകത്തിന് വിധി പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് റജുലുൻ ഖുതില ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ. അയാളോട് ചോദിക്കും, ഫീമ ഖുതിൽത്, ഏത് വിഷയത്തിലാണ് നീ കൊല്ലപ്പെട്ടത്? അതേപോലെ തന്നെ ചോദിക്കും സമ്പത്ത് ചെലവഴിച്ചവനോട്, മാദ അമിൽത ഫീമ ഉഅതീത്, നിനക്ക് നൽകപ്പെട്ടതിൽ നീ എന്ത് ചെയ്തു? അപ്പോൾ അയാൾ കുറേ പറയും, നിൻ്റെ മാർഗത്തിൽ ഏറെ ചിലവഴിച്ചിട്ടുണ്ട്, ഞാൻ രക്തബന്ധം ചേർത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറയും, സദഖ നിർവഹിച്ചിട്ടൊക്കെ പറയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരോടൊക്കെ പറയുന്നത്, നിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നവനോട് പറയുന്നതൊക്കെ എന്താണ്? കദബ്ത്. മലക്കുകൾ അത് കേട്ട് പ്രതികരിക്കുന്നത് കദബ്ത്. അവിടെ പരലോക കോടതിയിൽ ധാരാളം ചെയ്തു എന്ന നിർവൃതിയിലാണ് വരുന്നത്. ആ മേനിയിലാണ് അവിടെ പക്ഷേ പ്രതികരണം ഇതാണ്, കദബ്ത് കദബ്ത്. മലായ റബ്ബ് സുബ്ഹാനഹു വതആലാൻ്റെ സാക്ഷിയാണ്, മലക്കുകളുടെ സാക്ഷിയാണ്. നീ അവിടെ ധീരൻ, ശൂരൻ, വീരൻ എന്നൊക്കെ പേര് കിട്ടാനാണ് പോരാടിയത്. അതവിടെ കിട്ടിയിട്ടുണ്ട്. മറ്റവനോട് നീ അവിടെ ജവാദ്, വലിയ ഔദാര്യവാനാണ് എന്ന് കേളി കിട്ടാനാണ് ചെയ്തത്. അതവിടെ കിട്ടിയിട്ടുണ്ട്. അയാളെയും സുഹിബ അല വജിഹി ഹത്ത ഉൽക്കിയ ഫിന്നാർ എന്നാണ്. ഈ മൂന്ന് കൂട്ടർ അവരാണ് അവ്വലു ഖൽഖില്ലാ തുസഅറു ബിഹി മുന്നാർ, നരകം ആളിക്കത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുന്ന ഇന്ധനം. അള്ളാഹു മജർണാ മിനന്ന മുഹമ്മദ്. നോക്കൂ നിങ്ങൾ ആ ഒരു സന്ദർഭത്തിലുണ്ടാകുന്ന വിഷമം. ആരെ ആണ് ഇവരെ മൂന്ന് പേരെയും ഈ നഷ്ടക്കച്ചവടത്തിൻ്റെ ആളുകളാക്കിയത്? ഇവർ വഞ്ചിതരായി. എങ്ങനെയാണ് അവർ വഞ്ചിതരായത്? തങ്ങൾ വഞ്ചിതരായി എന്ന് ബോധ്യപ്പെട്ടിട്ട് അവർ തങ്ങൾക്ക് അവിടെ അനുഭവപ്പെടുന്ന അവസ്ഥ, അതിനാൽ അവർക്കുണ്ടാകുന്ന വിഷമം. ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിന് അന്ത്യനാളിനെയോ മുത്തഖാബുൻ എന്ന് പേരിട്ടു, അത് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ് സഹോദരന്മാരിവിടെ ഉണർത്തിയത്. പരലോകം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയ സ്വർഗം, അതിനെക്കുറിച്ച് പറഞ്ഞത് അർദുഹ സമാവാത്തു അല്ല അർത്ഥം. വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്നതിൻ അർദുഹ സമാവാത്തു വൽ അർദ്. സപ്തവാനങ്ങൾ, പിന്നെ ഭുവനങ്ങൾ, ഇതിനോളം വിശാലമായ സ്വർഗം, സ്വർഗം. ആ സ്വർഗത്തിൽ കാല് വെക്കാൻ എത്ര ഇടം വേണം ഒരു മനുഷ്യന്? അയാളുടെ കാല് വെക്കാൻ എത്ര ഇടം വേണം? വാനങ്ങളേക്കാൾ, ഭുവനങ്ങളേക്കാൾ വിശാലമായ സ്വർഗീയ വിശാലതയിൽ തനിക്ക് കാലുകുത്താൻ ഒരിടം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിഷമം, വേദന അതെത്രയായിരിക്കും? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർഗീയ കവാടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന മബൈന മിസ്റഇനി മിൻ മസാരിഇൽ ജന്ന മസീറത്തു അർബഈന സന ലയതിയന്ന അലൈഹി യൗമുൻ വഹുവ ഖബീദുൻ മിനസ്സിഹാം എന്നാണ്. സ്വർഗ കവാടത്തിൻ്റെ പ്രത്യേകത, സ്വർഗത്തിൻ്റെ മിസ്റഇൻ, മിസ്റ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സ്വർഗ കവാടത്തിൻ്റെ വാതിലുകളുടെ രണ്ട് പതിൽപടി, അതാണ് മിസ്റ. സ്വർഗീയ കവാടങ്ങളുടെ രണ്ട് മിസ്റ, അതിനിടയിലുള്ള ദൂരം മസീറത്തു അർബഈ നസന എന്നാണ്, 40 വർഷത്തെ വഴി ദൂരം എന്നാണ്. 40 വർഷം ഒരാൾ അതിശീഘ്രം ഒരു വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്താകട്ടെ ഇനി കുതിരപ്പുറത്താകട്ടെ, സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര ദൂരം അയാൾക്ക് പിന്നിടാനാകും? അത്ര വിശാലതണ്ട് രണ്ട് മിസ്രായികൾക്കിടയിൽ, സ്വർഗകവാടത്തിൻ്റെ വാതിലിൻ്റെ മിസ്രായികൾക്കിടയിൽ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലയതിയന്ന അലൈഹ യോ അലൈഹിയോമുൻ, ഈ സ്വർഗകവാടത്തിന് ഒരു ദിവസം വരും, വഹുവ കബീദു മിനസ്സിഹാം എന്നാണ്, ആളുകളുടെ തിരക്ക് കാരണത്താൽ, തിരക്കിനാലുള്ള ഒച്ച അതുണ്ടാവും, തിരക്കും ഉണ്ടാകുന്ന ആ ബഹളുണ്ടല്ലോ അതുണ്ടാകുന്ന രീതിയിൽ, അങ്ങനെ ആളുകൾ സ്വർഗത്തിലേക്ക് ഇരച്ചു കയറുന്ന ഒരു ദിനം വരുമെന്നാണ് പറയുന്നത്. ആ പരലോക കോടതിയിൽ, സ്വർഗകവാടത്തിൽ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കുന്ന സമയം, അതിന് ഭാഗ്യം കിട്ടാതെ ഒരാൾ മാറി നിൽക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവിടെ ഉണ്ടാകുന്ന ആ ഗബൻ, വിഷമം, വേദന അതിത്രയായിരിക്കും. അങ്ങനെ വേദനിക്കുന്നവർ അവിടെ ഉണ്ടാകും. അതാണ് യൗമുത്തഗാബുൻ എന്ന് ആഖിറത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പേര് വെച്ചതിൻ്റെ പൊരുൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇൻ കാന മിൻ അഹ്ലി സിയാം യുദ്ആ മിൻ ബാബി റയ്യാൻ, നോമ്പുകാരനാണ് എങ്കിൽ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും. നോമ്പുകാരനാണ് എങ്കിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടും സ്വർഗത്തിലേക്ക്. ചില ഹദീസുകളിൽ കാണാം, ഐന സായിമൂൻ, നോമ്പുകാർ എവിടെ എന്നാണ് ചോദിക്കുക. ഐന സായിമൂൻ എന്നിട്ടാണ് എന്ത് ചെയ്യുക? ആ കവാടത്തിലൂടെ വിളിക്കുക.
റയ്യാനിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഒമൻ ദഖലഹു ശരീബ് ഒമൻ യസ്ര ശരീബ് ലം യഗ്മ ബഅദഹു അബദ എന്നാണ്. റയ്യാനിലൂടെ പ്രവേശിച്ചവർക്ക് പാനം ജനം നൽകപ്പെടും. അത് കുടിച്ചാൽ ഒരിക്കലും ദാഹമില്ലാത്ത അനുഗ്രഹത്തിൻ്റെ വാക്താക്കളായിരിക്കും അവർ എന്നാണ്. നോമ്പെടുത്ത് പരലോകം പോകി ആ സ്വർഗകവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഐനസ്സായിമൂൻ എന്ന വിളിയിൽ റമദാൻ്റെ പകലിൽ വിശന്ന റമദാൻ്റെ രാവിൽ ഉറക്കമിളച്ച ആളുകളിൽ ഇല്ലാത്തവർ, ആ വിളിയിൽ ഉൾപ്പെടാത്തവർ, ആ വിളി കേട്ട് സ്വർഗപ്രവേശനം അനുഗ്രഹിക്കപ്പെടുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കാണുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്നവർക്കുണ്ടാകുന്ന വേദന വിഷമം അതാണ് ഖബിൻ. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ടാകും, ആളുകളുണ്ടാകും. അതുകൊണ്ട് യൗമു തഖാബിൻ എന്ന പേര്. മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർലാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു റമദാൻ കണ്ടെത്താൻ അവസരമുണ്ടായി, എന്നിട്ട് അവന് പൊറുക്കപ്പെട്ടില്ലെങ്കിൽ എന്നാണ്. എന്നിട്ട് അവന് പൊറുക്കപ്പെട്ടില്ല എങ്കിൽ എത്ര റമദാനെ വരവേറ്റവർ! ഒരു റമദാനല്ല, പിന്നെ പല റമദാനെ വരവേൽക്കാൻ അവസരമുണ്ടായി. എന്നിട്ടും പരലോകത്തെത്തിയപ്പോൾ തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല, താൻ കഴുകപ്പെട്ടിട്ടില്ല, ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. റമദാനെ പലതിനെയും വരവേൽക്കാൻ അവസരമുണ്ടായിട്ടും പാപിയായി അവിടെ നിൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ റമദാൻ കഴുകി പവിത്രമാക്കിയ വിമലീകരിച്ച ആളുകളുടെ വിശുദ്ധി അവിടെ വെച്ച് കാണുന്നവർക്കുണ്ടാകുന്ന വേദന അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അങ്ങനെയുള്ള ആളുകൾ പരലോക കോടതിയിലുണ്ടാകും. അതുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമു തഖാബുൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വതാല പേര് വെച്ചത്. അതൊരു റമദാൻ്റെ മാത്രം ഒരു വിഷയത്തിലല്ല, ഇപ്പോൾ ഹജ്ജിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അറഫയിൽ അവതരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? അമ്മാ വുഖൂഫുക അശിയത്ത് അറഫ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യഹ്ബിത്തു റബ്ബുന ഇലസ്സമാഇ ദുനിയ സുമ്മ യുബാഹി ബികുമുൽ മലായിക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അടുത്ത ആകാശത്തിലേക്ക് അവതരിപ്പിച്ച് അറഫയിൽ സമ്മേളിച്ച ആജിമാരെ കുറിച്ച് മലക്കുകളോട് അഭിമാനം പറയുമെന്നാണ്. യുബാഹി ബിഖുമുൽ മലായിക എന്നാണ്, നിങ്ങൾ ആജിമാരെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയും, അല്ലാഹു ഊറ്റം കൊള്ളും. എങ്ങനെ പറയും അല്ലാഹു? ഉന്നുറു ഇലാ ഇബാദി, ഹാജിമാർ എൻ്റെ ദാസന്മാരിലേക്ക് നോക്കൂ. അതൗനി ശുഅസൻ ഖുബ്റം മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിശാലമായ വഴികളെയും താണ്ടിക്കടന്ന് പൊടിപുരണ്ട മേനിയിൽ ജടകുത്തിയ മുടിയിൽ എൻ്റെ അടുക്കലേക്ക് അവർ വന്നിരിക്കുന്നു. യർജൂന റഹ്മത്തി വ മഗ്ഫിറത്തി, എൻ്റെ പാപമോചനം പ്രതീക്ഷിച്ചാണ് അവർ വന്നിരിക്കുന്നത്, എൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചാണ് അവർ വന്നിരിക്കുന്നത്. ഫലൗഖാനത് ദുനൂബുക്കും അദദ റമലി ഔ കസബദിൽ ബഹരി ഗഫർത്തു ഹാലക്കും, നിങ്ങളുടെ തെറ്റുകൾ മണൽത്തരികൾക്ക് എണ്ണമൊത്തതാണെങ്കിലും സമുദ്രനിരകൾക്ക് തുല്യമാണെങ്കിലും ഞാനത് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അഫീദൂ മഗ്ഫൂറല്ലക്കും വലിമൻ ശഫാഅത്തുമില്ല, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടിയൊക്കെ പൊറുക്കലിനെ തേടിയോ അവർക്കും പൊറുക്കപ്പെട്ടിരിക്കുന്നു. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ് ആദരിച്ച ഹാജിമാർ, പാപം കഴുകപ്പെട്ട് വിശുദ്ധരായി ഹാജിമാർ പരലോക കോടതിയിൽ അങ്ങനെ വിശുദ്ധരായിട്ട് ഉയർത്തി നിൽക്കുന്ന ഹാജിമാർ ഉണ്ടാകും. പക്ഷേ ഹജ്ജുകൾ പലതും ചെയ്ത് പല ഹജ്ജിനും സാക്ഷ്യം വഹിച്ച് പാപം കഴുകപ്പെട്ടിട്ടില്ല, തെറ്റുകൾ മായിക്കപ്പെട്ടിട്ടില്ല, അവിടെ നഷ്ടം കൊയ്യുന്ന അവസ്ഥയാണ് എങ്കിൽ ആ ഉണ്ടാകുന്ന വേദന വിഷമം ഈ പാപം കഴുകപ്പെട്ട ഹാജിമാർ അവർക്ക് സ്വർഗമാണ് പ്രതിഫലം. ആ സ്വർഗം അവർ പ്രതിഫലമായി കൊള്ളുമ്പോൾ, അനന്തരമാക്കുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്നവർക്കുണ്ടാകുന്ന വിഷമം വേദന. അവർ പലതിനാൽ വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, അതിനാൽ അവർ മനംനൊന്ത് മനസ്സ് വിഷമിച്ച് കഴിയുന്ന പരലോകം അതാണ് യൗമു തഖാബുൻ. ഇവിടെ ഈ വിശുദ്ധ റമദാൻ മാസം യാത്രയാകുമ്പോൾ അതുകൊണ്ടാണ് സച്ചരിതർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം ഈ അമലുകൾ തങ്ങളുടേത് കബൂലായിട്ടുണ്ടോ ഇല്ലേ, തങ്ങളുടേത് സ്വീകാര്യയോഗ്യമായിരുന്നോ ഇല്ലേ, അതവർ ആത്മവിചാരണ നടത്തുമായിരുന്നു. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ഇത് സ്വീകാര്യയോഗ്യമായതാണോ, തൻ്റേത് ഉപരിലോകം കബൂലാക്കുന്ന അമലാണോ എന്നവർ പഠിച്ച് അറിയുമായിരുന്നു. യഹ്യ ഇബ്നു അബി കസീർ അലി അമാമി നിർവഹിച്ചൊരു ദുആയുണ്ട് റമദാനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുആ, അല്ലാഹുമ്മ സല്ലിം ഇലയ്യ റമദാൻ, അല്ലാഹുമ്മ സല്ലിം നീ ഇലാ റമദാൻ വസല്ലിം മുഹു ലീ വതസല്ലം മുഹു മിന്നി മുതഖബ്ബിലൻ, ഇങ്ങനെ അദ്ദേഹം ദുആ ചെയ്യുന്നതാണ്. എന്താ? അല്ലാഹുമ്മ സല്ലിം നീ ഇലാ റമദാൻ, അല്ലാഹുവേ എന്നെ നീ റമദാനെ ഏൽപ്പിക്കണമേ, റമദാനെ നീ എന്നെ ഏൽപ്പിക്കണമേ. വസല്ലിം ഹു ലീ
റമദാനെ നീ എനിക്കും ഏൽപ്പിക്കണമേ, എനിക്കും ഏൽപ്പിക്കണമേ. വതസല്ലം ഹു മിന്നി, റമദാനെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ, ഏറ്റെടുക്കണമേ. എങ്ങനെ? മുതഖബ്ബിലൻ, എന്നിൽ നിന്ന് സ്വീകരിക്കുന്നവനായിട്ട്, എന്നിൽ നിന്ന് സ്വീകരിക്കുന്നവനായിട്ട്, റബ്ബിൻ്റെ അടുക്കൽ പുണ്യമായി, നന്മയായി, സ്വീകാര്യയോഗ്യമായ അമലായിട്ട് റമദാനെ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യായിരുന്നു. കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അവർ എത്ര തൽപരരും ജിജ്ഞാസയുള്ളവരുമൊക്കെ ആയിരുന്നു, അതേപോലെയായിരുന്നു കർമ്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഉപരിലോകത്ത് ഖബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്ന വിഷയത്തിൽ. കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബൂലാക്കുക, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു ഖബൂലാക്കുക എന്നുള്ളതാണ് ഇന്നമ, അതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മുത്തഖീങ്ങളുടെ ഗണത്തിലാണോ ഈ അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ കുറവുള്ളവരാണ്, പോരായ്മയുള്ളവരാണ്, എന്നാലും മേലായ റബ്ബ് സുബ്ഹാനഹു വതാല പുറത്തു മാപ്പാക്കി കബൂലാക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് നമ്മൾ ഇരക്കുക, യാചിക്കുക എന്നുള്ളത്. അമലുകൾ കബൂലാക്കാൻ, അമലുകൾ നമ്മൾ പൊളിക്കാതെ, നമ്മൾ തകർക്കാതെ, നമ്മളുടെ അമലിനെ നമ്മൾ സൂക്ഷിക്കണം, നമ്മളുടെ അമലിനെ നമ്മൾ സൂക്ഷിക്കണം. റമദാൻ സൂക്ഷ്മതയിൽ, ശവ്വാൽ ആ സൂക്ഷ്മത ഇല്ലാത്ത ജീവിതത്തിലാണ് എങ്കിൽ പിന്നെ റമദാൻ നമ്മൾ തന്നെ പൊളിക്കുന്ന അവസ്ഥയാണ്, നമ്മൾ തന്നെ തകർക്കുന്ന അവസ്ഥയാണ്. അത്തീ ഉറസൂലും അമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ തന്നെ പൊളിക്കരുത്. സൽപ്രവൃത്തികൾക്കപ്പുറം നമ്മൾ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അമലുകളെ നമ്മൾ പൊളിക്കലാകും. അതല്ല ഹദീസിൽ പറഞ്ഞത്, വെളുത്ത തിഹാമ മലകളുടെ വലിപ്പത്തിൽ അതിന് സമാനം സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് വരുന്ന ആളുകളുടെ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്താ പറഞ്ഞത്? ഹബാ മൻസൂറാക്കിയിട്ട് വിടുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. അതിനൊക്കെ പറത്തിവിടും, തൂളികളാക്കി, പൊടികളാക്കി വിടും എന്നാണ്. അങ്ങനെയുള്ള ചില ആളുകൾ ഉമ്മത്തികളിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പറയുന്നുണ്ടല്ലോ, സിഫ്ഹും ലന ജല്ലിഹിം ലന, അവരൊന്ന് വ്യക്തമാക്കി തരൂ, അവരാരാണെന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹകൂഹ, ഹറാമിൽ തനിച്ചായാൽ, ആളൊഴിഞ്ഞിടത്ത് ഹറാമായിട്ട് കണ്ട് കേട്ട് ആയാൽ, ഇൻതഹകൂഹ, ഹറാം കേൾക്കാൻ, ചെയ്യാൻ, പറയാൻ യാതൊരു സങ്കോചവുമില്ലാത്ത ആളുകൾ അവരാണ്. ചെറിയ അമലായിട്ടല്ലേ വരണേ. പിന്നെയോ തിഹാമ മലകളുണ്ടല്ലോ, ജിബാലു തിഹാമ ബീർ, അവിടുത്തെ മലകളുടെ സമാന അമലുകളായിട്ട് വരുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ അമലുകളുമായിട്ട് വിചാരണയുടെ കോടതിയിലേക്ക് വരുന്ന ആളുകളുടേത് തൂളികളാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ സ്വീകരിക്കാതെ തിരസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, വിഷമം, അങ്ങനെയൊരു അവസ്ഥ ആളുകൾക്ക് പരലോക കോടതിയിൽ വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഊദു ബില്ലാഹ്. ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ ദിവസത്തിന് യൗമു തഗാബുൻ എന്ന് പേര് വിളിക്കാൻ കാരണമായിട്ടുള്ളത്, തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത്, ഈ ഒരു ഖബിൻ, നമ്മൾ ഈ ദുനിയാവിൽ പലവിധ വേദനകൾ, വിഷമതകൾ അനുഭവിക്കുന്നവരും അറിയുന്നവരുമാണ്. നമുക്കറിയാം ഓരോ വിഷമതകളുടെയും അതേപോലെ തന്നെ വേദനകളുടെയും ഒക്കെ നീറ്റലും പുകച്ചിലുമൊക്കെ. ദുനിയാവിൽ ഓരോ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ചതിക്കപ്പെടുന്നു, നമ്മൾ വഞ്ചിതരാകുന്നു എന്ന ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം, നമ്മൾ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ മനം നൊന്ത് പ്രയാസപ്പെട്ടു പോകുന്ന അവസ്ഥ. ഞാൻ അവിടെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഒരു പിതാവ് റോഡരികിലിരുന്ന് തൻ്റെ 4 പാസ്പോർട്ട് കാണിച്ചൊരു രംഗം കണ്ടില്ല ഈയിടെ വാർത്തയിൽ? 4 പാസ്പോർട്ട് കാണിക്കണം ഒരു വാപ്പ. അതെന്തിനാണ് 4 പാസ്പോർട്ട് കാണിക്കണത്? 40 വർഷം അയാൾ പ്രവാസിയായിരുന്നു എന്നുള്ളത് അറിയിക്കാനാണ്. 40 വർഷത്തെ പ്രവാസം, അതിൻ്റെ അടയാളമാണ് 4 പാസ്പോർട്ട്. അയാൾ എന്തിനാണ് തെരുവിലിരിക്കുന്നത്, റോഡ് സൈഡിൽ ഇരിക്കുന്നത്? പ്രവാസ ജീവിതം അവസാനിച്ച് പരീക്ക് വന്ന് നോക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് വേണ്ട, വീട്ടിലുള്ളവർക്ക് വിരക്തി. കാരണം ഇതുവരെ കറവ പശു ആയിരുന്നു, അപ്പോൾ കറവ് പറ്റി. പറ്റി തുടങ്ങുമ്പോൾ തന്നെ പലർക്കും വേണ്ട. പിന്നെ പറ്റിക്കഴിഞ്ഞാലോ തൃക്കളാമ്പി അറിയും നാടന്മാർ, കശാപ്പിന് കൊടുക്കാൻ. അതേപോലെ തെരുവിൽ കിറക്കിയതാണ്, വീട്ടിലേക്ക് ചെന്നപ്പോൾ, പ്രവാസം കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് വേണ്ട. കാരണം ഇയാളിനി നമുക്ക് പറ്റൂല്ല എന്നുള്ളതാണ്. ആ ഒരു മനുഷ്യൻ്റെ വേദന എന്നാലോചിച്ച് നോക്കും നിങ്ങൾ. അയാളുടെ 40 വർഷത്തെ വിയർപ്പും അധ്വാനവുമാണ് അയാൾ, അവർ താമസിക്കുന്ന വീട്, അവർ അനുഭവിക്കുന്ന സ്വത്തുക്കൾ, അവരുടെ ശേഷിയും അവരെ യോഗ്യരാക്കിയതുമെല്ലാം. പക്ഷേ അയാൾ തനിക്കൊരാശ്രയമാകുമെന്ന പ്രതീക്ഷയിൽ ഇത്രയൊക്കെ അധ്വാനിച്ച് നേടി സമ്പാദിച്ചതിന് ശേഷം ആ പ്രതീക്ഷയിൽ വരുമ്പോൾ മുഖത്ത് ചവിട്ടുന്ന, തിരിച്ചടിക്കുന്ന
ആ ഒരു മനുഷ്യനുണ്ടാകുന്ന വേദന, അതുപോലത്തെ വേദനകൾ നമ്മൾ പലരിലും അറിയുന്നു, അനുഭവിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവിടെ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞത് അയാളുടെ മാതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പറയാൻ കഴിയാത്ത ഒരു വിഷയമാണ്, അത്രമേൽ ഗൗരവപ്പെട്ട വിഷയം. മക്കളുടെ പറച്ചിൽ കേട്ടിട്ട് അറ്റാക്ക് വന്നതാണ് എൻ്റെ മാതാവിന് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വ്യക്തി പിന്നെ തൻ്റെ ഉമ്മയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം ആ രീതിയിലാണ് മക്കളുടെ വരെ സംസാരം. അള്ളാഹു അക്കട്ടൻ ഔദു ബില്ല ഖബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ആഴം, അതിൻ്റെ ഒരു അളവ് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണത്തെ ഇവിടെ ഉദ്ധരിച്ചത്. പർലോകോടതിയിൽ ഈ ആഴത്തിലും അളവിലുമെല്ലാം അവിടെയുള്ള തഹാബൂൻ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ചില ഉദാഹരണങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പർലോകോടതിയിൽ ഈ ദുനിയാവ് നമ്മളെ വഞ്ചിച്ച് ചതിച്ച് ഇതിലെ വിഭവങ്ങൾ നമ്മളെ അപായത്തിലാക്കിയിട്ട് അവിടെ നഷ്ടബോധം പേറുന്ന വിഷമതകൾ അതിനാൽ സഹിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. നമ്മൾ കരുതണം, സൂക്ഷിക്കണം എന്നാണ് എന്നോടൊപ്പം പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഉപരി ലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നാം ഏവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തും നഫ്ഹത്തും ബറക്കത്തും നമ്മളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ശിഫയും നൽകുമാറാവട്ടെ. നല്ല മുറാദുകൾ കൊണ്ട് നടക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ മുറാദുകളെ നേടിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله. Guidance TV Islamic Da'wah YouTube channel. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ദമാം ഐ ടി വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്.